പ്രിയ സഹോദരങ്ങളെ, പട്ടിക ജാതി വർഗ പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഇതിൽ പുസ്തകത്തിൽ ഉപയോഗിച്ച നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നിർവചനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിലെ സെക്ഷൻ 2(1) പ്രകാരം മറ്റൊരു തരത്തിൽ അതിൻ്റെ വിവക്ഷ ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഇന്ത്യൻ നിയമസംഹിതയിൽ മറ്റൊരർത്ഥമില്ലെങ്കിൽ താഴെ പറയുന്ന വാക്കുകൾക്ക് താഴെ പറയുന്ന അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, അതിക്രമം. അതിക്രമം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. എങ്കിലും നിയമം പറയുന്നത് അതിക്രമം എന്നാൽ നിയമത്തിൻ്റെ 3(3) പ്രകാരം ശിക്ഷാർഹമായ കുറ്റത്തിനെയാണ് പട്ടികജാതി വർഗ പീഡന നിരോധന നിയമത്തിൽ അതിക്രമം എന്ന് പറയുന്നത്. അത് 3(2)(1)(a)യിലാണ് അതിക്രമം വിശദീകരിച്ചിട്ടുള്ളത്. ഇനി 2(1)(b). 2(1)(b)യിൽ കോഡ് എന്താണെന്നാണ് പറയുന്നത്. കോഡ് എന്നാൽ ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമം 1973 പ്രകാരം ആണ്. 1973 ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമത്തിനെയാണ് നമ്മൾ SC ST ആക്ടിൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം കോഡ് എന്ന് പറയും. കോഡ് അടുത്തത് 2(1)(b)(b). 2 എന്ന് പറയുന്ന മെയിൻ സെക്ഷനിലെ, 1 എന്ന് പറയുന്ന സബ് സെക്ഷനിലെ, ബി എന്ന് പറയുന്ന മൈനർ സെക്ഷനാണ് ഇനി പറയുന്നത്. ആശ്രിതം എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. ആശ്രിതം. ആശ്രിതർ എന്നാൽ ഇരയുടെ ഭാര്യ അല്ലെങ്കിൽ ഇരയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇരയുടെ കുട്ടികൾ, ഇരയുടെ മാതാപിതാക്കൾ, ഇരയുടെ സഹോദരൻ, ഇരയുടെ സഹോദരി എന്നാണ് ഇര ആശ്രിതൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. ആശ്രിതൻ എന്നാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, മാതാപിതാക്കൾ, സഹോദരൻ, സഹോദരി എന്നർത്ഥമാക്കുന്നു. അടുത്തത് പറയുന്നത് 2 സെക്ഷനിലെ 1 ഉപവകുപ്പിലെ ബിയിലെ സി ആണ്. സാമ്പത്തിക വിലക്ക്. സാമ്പത്തിക വിലക്കെന്നാൽ മറ്റു വ്യക്തികളുമായി ജോലികൾ ചെയ്യുന്നതിനോ വ്യാപാരങ്ങൾ നടത്തുന്നതിനോ ഉള്ള നിരോധനം എന്നാണ് സാമ്പത്തിക വിലക്കിൻ്റെ അർത്ഥം. മറ്റു വ്യക്തികളുമായി ജോലികൾ ചെയ്യുന്നതിനോ വ്യാപാരങ്ങൾ നടത്തുന്നതിനോ ഉള്ള നിരോധനം. അല്ലെങ്കിൽ സാമ്പത്തിക വിലക്കിനെ കുറിച്ച് 2 പറയും. ജോലികൾ സ്വീകരിക്കുന്നതിനും തൊഴിൽ സ്വീകരിക്കുന്നതിനുമായി കരാറടിസ്ഥാനത്തിൽ ലഭിക്കേണ്ടുന്ന അവസരങ്ങൾ നിഷേധിച്ചാൽ അതിനെയും സാമ്പത്തിക വിലക്കാം. ജോലികൾ സ്വീകരിക്കുന്നതിനും തൊഴിൽ സ്വീകരിക്കുന്നതിനുമായി കരാറടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട അവസരങ്ങൾ നിഷേധിച്ചാൽ അതിനെ സാമ്പത്തിക വിലക്കെന്ന് പറയും. അടുത്തത്, സാധാരണയായി ചെയ്തു പോരുന്ന ജോലികളിൽ നിന്നോ വ്യാപാരങ്ങളിൽ നിന്നോ അതിനെ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും തടസ്സമോ നിരോധനമോ വന്നാൽ അതിനെയും സാമ്പത്തിക വിലക്കെന്ന് പറയും. പിന്നെ അവസാനമായി പറയുന്നു എന്ന് പറഞ്ഞാൽ 2(1)(b)(c)യിലെ 4 സാമ്പത്തിക വിലക്കിനെ കുറിച്ച് പറയുന്നു. സാങ്കേതികമായോ അല്ലെങ്കിൽ വ്യാപാര സംബന്ധമായോ മറ്റൊരാളുമായി ഉണ്ടാക്കുന്ന ഇടപെടലുകളിൽ നിന്ന് പിന്മാറിയാലും അതിനെ സാമ്പത്തിക വിലക്കും. സാമ്പത്തികമായോ അല്ലെങ്കിൽ വ്യാപാര സംബന്ധമായോ മറ്റൊരാളുമായി ഉണ്ടാക്കിയിരുന്ന ഇടപാടിൽ നിന്ന് പട്ടികജാതിക്കാരനാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിന്മാറിയാൽ അതിനെയും സാമ്പത്തിക വിലക്കെന്ന് പറയും. അടുത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ 2 സെക്ഷൻ്റെ 1 ഉപവകുപ്പിലെ ബി സി എന്ന വകുപ്പ് ഇവിടെ അവസാനിച്ചു. നമസ്കാരം.